ഹായ്, ഞാൻ ജിൻസി. ഇതിൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബിലെ. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ടിപ്സൊന്നും അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ കൂടി ഞാൻ കടന്നുപോയ കുറച്ച് കാര്യങ്ങൾ അതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാനിന്ന് പറയാൻ പോകുന്നത്. റീസെൻ്റായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിന് കാർഡിയാക് ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ എങ്ങളോട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്താ പറയുക, എന്തെങ്കിലും ഡിഫെക്ട്സ് ഉള്ള കുഞ്ഞുങ്ങളെ ഈ ലോകത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ അവരെയും കൂടെ എന്തിനാ ഒരുപാട് വേദന തിന്നുന്നത്. അങ്ങനെ അതും ഹാർട്ടിന് മാത്രമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും, സ്റ്റൊമക്കും ലിവറും എല്ലാം ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്ന്. പക്ഷേ സ്റ്റിൽ ഐ മിസ് ഹിം. അപ്പോൾ നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നി, എന്താ പറയുക, കുഞ്ഞിന് കാർഡിയാക് ഡിഫെക്ട്സ് ഒക്കെ വന്നതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് എനിക്ക് പീരീഡ്സ് ആയത് ജൂണിലായിരുന്നു. എന്നിട്ട് ജൂലൈയിൽ എനിക്ക് പീരീഡ്സ് മിസ്സായി. മിസ്സായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് വയറുവേദന ആയിട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായിരുന്നു. നമുക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരും. കാരണം നമ്മുടെ ബോഡിയിൽ HCG എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ കുറവാണെങ്കിൽ, നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും അത് പ്രഗ്നൻ്റ് ആണെന്ന് കാണിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അത് കൺഫേം ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലുള്ള റേഡിയേഷൻ അടിക്കുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റിനും പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് CT scan, എക്സ്റേ, MRI. MRI ഒന്നും അത്ര കുഴപ്പമില്ല. പക്ഷേ CT scanും എക്സ്റേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് റേഡിയേഷൻ കൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. എനിക്ക് വയറിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി നെഗറ്റീവായ സ്ഥിതിക്ക് അവർ CT scan ചെയ്ത് നോക്കിയപ്പം ലെഫ്റ്റ് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടു. പക്ഷേ ആ സമയത്ത് ഞാൻ 4 weeks പ്രഗ്നൻ്റ് ആയിരുന്നു. അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഡയറക്റ്റ് റേഡിയേഷൻ കുഞ്ഞിനെ ബാധിച്ചു. അതൊക്കെ ആവാം ഒരു പക്ഷേ ഈ ഒരു ഇത് വരാനുള്ള റീസൺ. എനിക്ക് മെഡിക്കലി എനിക്ക് അധികം കറക്റ്റായിട്ട് അറിയത്തില്ല. അതായിരിക്കണം കാരണം. നമുക്കറിയില്ല ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആണോ കൺഫേം ചെയ്ത് അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് കഴിവതും അങ്ങനെയുള്ള CT scan പോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈവൻ ത്രൂ ഔട്ട് യുവർ പ്രഗ്നൻസി നിങ്ങൾ അത്രയും അങ്ങനെയുള്ള ഒരു ഇതിന് എന്തെങ്കിലും CT scanോ എക്സ്റേയോ MRIയോ ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ അതുപോലെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് പറയാനുള്ള ഇത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് കഴിവതും ഒഴിവാക്കുക. പ്രഗ്നൻ്റ് ആവണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം, ഒരു 3 മാസം മുമ്പേ പ്രീനേറ്റൽ വൈറ്റമിൻസ്, ഫോളിക് ആസിഡ് ഒക്കെ എടുത്തു തുടങ്ങാം. നമ്മൾ എത്രയും കുഞ്ഞിനാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ പ്രീനേറ്റൽ വൈറ്റമിൻസ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിൽ എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 2 മാസം ഞാൻ എൻ്റെ വൈറ്റമിൻ ഫോളിക് ആസിഡ് കഴിച്ചിട്ടില്ല. ആ സമയത്ത് കുഞ്ഞിൻ്റെ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് നമ്മൾ എടുത്തില്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് പോലുള്ള സ്പൈൻ പ്രോബ്ലംസും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒത്തിരി അത് ബാധിക്കും. അതുകൊണ്ട് കഴിവതും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചല്ലേ എല്ലാം. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ തൈറോയ്ഡുള്ളവർ ദയവ് ചെയ്ത് തൈറോയ്ഡ് ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് കഴിക്കുക. നിങ്ങൾ, ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ ടാബ്ലറ്റ് കഴിച്ച് നോർമലായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഡോക്ടറായി, ഞാൻ തന്നെ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ തൈറോയ്ഡ് ടാബ്ലറ്റ് വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ചിലർ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർ തൈറോയ്ഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുക, കണ്ടിന്യൂ ചെയ്യുക.
തൈറോയിഡ് പോയി ചെക്ക് ചെയ്യുക, നോർമലാണ്, നിങ്ങൾ ഡോക്ടറോട് പറയുക, ഞങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ തൈറോയിഡിൻ്റെ ഗുളികയുടെ ഡോസ് കൂട്ടണോ കുറയ്ക്കണോ, അവരതിനനുസരിച്ച് ചെയ്തു തരും. കാരണം നമ്മുടെ ആദ്യത്തെ 3 മാസം കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്നാണ് തൈറോയിഡ് ഇതെടുക്കുന്നത്, കാരണം അവർക്ക് സ്വന്തമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കണം. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതെന്നാണ്, എനിക്ക് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നിയെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പുറകെയുള്ള ഇതിൽ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇട്ട് തരാൻ ശ്രമിക്കാം. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.